ഹായ്. അപ്പൊ നമ്മളിന്ന് പാള വെച്ചിട്ട്, അതായത് നമ്മുടെ കവുങ്ങിന്റെ പാള വെച്ചിട്ട് നമ്മളൊരു കിഡിലൻ ഹാങ്കിങ് പോട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. തുമ്പലൈനൊക്കെ കണ്ടതുപോലെ വളരെ ഭംഗിയായിട്ടുള്ള, വളരെ വെറൈറ്റി ആയിട്ടുള്ള, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പിന്നെ ഹാങ്കിങ് പോട്ടാണ് നമ്മൾ ഇന്ന് നിർമ്മിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പം പാളകൾ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു പാളയാണ് ഇത്, ഒരു പോട്ട് നിർമ്മിക്കാൻ നമുക്ക് ഇതേപോലെ ഒരു പാള മതി. ഇത് നമ്മൾ ഇതാ ഇതേപോലെ ഒരു പാള, അതായത് നടുവിൽ പിടിച്ചതുകൊണ്ട് നമ്മൾ ഇതേപോലെ കുമ്പിൾ കുത്തി എടുക്കുന്നുണ്ട്. ഇതേപോലെ കുമ്പിൾ കുത്തിയെടുത്തതിന് ശേഷം അത് ഇതേപോലെ നമ്മൾ ഇത് പിന്നെ നമ്മുടെ കവുങ്ങിൻ്റെ അലക് കൊണ്ട് നമ്മൾ ഇതേപോലെ ആണി റെഡിയാക്കിയെടുത്തതാണ്. ഇതേപോലെ കത്തിക്കൊണ്ട് കൂർമ്പിച്ച് നമ്മൾ റെഡിയാക്കിയെടുത്തതാണ്. അത് നമുക്ക് ഇതേപോലെ കുത്തി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ മുകൾ ഭാഗത്തുനിന്ന് ഇതേപോലെ കുത്തി കൊടുക്കുക, അതേപോലെ തന്നെ ഒന്ന് അടിഭാഗത്തു നമുക്ക് കുത്തി കൊടുക്കുക. അതായത് നമുക്ക് ഗ്യാപ്പ് വരുന്ന, അതായത് ഇതിൻ്റെ രണ്ട് ഭാഗവും ഒന്ന് തമ്മിൽ ചേരുന്ന ഭാഗത്താണ് നമ്മൾ ഈ ആണി കുത്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആണിയൊക്കെ കുത്തി റെഡിയാക്കിയെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ നമ്മൾ, അതായത് ഇത് നമ്മൾ തെങ്ങോലയുടെ പുറംഭാഗത്ത് നിന്ന് പൊളിച്ചെടുത്ത ഇതാണ്, മട്ടൽ എന്നൊക്കെ നമുക്ക് പറയും. മട്ടൽ നമ്മൾ പൊളിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഇതിൻ്റെ നമ്മുടെ പോട്ടിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിയിലുള്ള ഒരു റൗണ്ടിൽ നമ്മൾ ഇതൊന്ന് ഇതേപോലെ ചുറ്റിയെടുത്തൊന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഇതേപോലെ ഒരു വളയാക്കി നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ അതാ ഈ വളയതാ ഇതേപോലെ നമുക്ക് ഇതാ കണ്ടില്ലേ, ഇതേപോലെ വളയം പിടിച്ചതിന് ശേഷം നമുക്ക് ഇതേ ഇതാ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കണം ഈ വളയം. അപ്പോൾ ഇതാ ഈ വളയം ഇനി നമുക്ക് ഇതേപോലെ കെട്ട് കമ്പി ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഇതാ ചേർത്ത് കെട്ടിക്കൊടുക്കാം. അപ്പോൾ കെട്ട് കമ്പി കൊണ്ടോ അല്ലെങ്കിൽ നേർത്ത നെയ്സ് കയറ് കൊണ്ടൊക്കെ നമുക്ക് ഇതേപോലെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ കെട്ട് കമ്പി ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെയുള്ള കെട്ട് കമ്പി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇതാ നമ്മുടെ ഈ വളയം നമുക്ക് ഇതാ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അതിൽ തുന്നി കെട്ടിക്കൊടുക്കാം. അത് നമ്മൾ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നാല് ഭാഗത്തായിട്ട് നമ്മളിത് ഇതിനോട് ചേർത്ത് കെട്ടുന്നുണ്ട്. ഇതേപോലെ കമ്പി എടുത്തതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇതിൻ്റെ പുറംഭാഗത്ത് നിന്ന് ഉൾഭാഗത്തേക്ക് ഇതാ കോർത്ത് കൊണ്ടാണ് ഇതാ നമ്മൾ അത് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഈ കമ്പി ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പി ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ നൂലൊക്കെ ആകുമ്പോൾ, നമ്മൾ കയറൊക്കെ ആകുമ്പോൾ നമുക്കിത് കോർത്ത് കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കമ്പി ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കഴിയും. അപ്പോൾ നമ്മുടെ പോട്ടിനുള്ളിൽ വെച്ച വളയത്തിലേക്ക് നമ്മൾ നാല് സൈഡിലും ഇതേപോലെ കെട്ടുകമ്പി ഈ കോർത്ത് നമ്മൾ കെട്ടി. അതിനുശേഷം കെട്ടുകമ്പി കൂടുതലുള്ള ഭാഗം നമ്മൾ ഇതേപോലെ പ്ലയർ കൊണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി റെഡിയാക്കുന്നു. ഇനി നമുക്ക് ഇതാ പാള കൂടുതലുള്ള ഭാഗം, അതായത് നമ്മുടെ വളയം വെച്ചതിൻ്റെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ കൂടുതലുള്ള ഭാഗം ഒരേപോലെ നമ്മൾ അളവ് വെച്ചതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. ഇനി നമ്മളിതാ നമ്മൾ കുമ്പിൾ കുത്തിയെടുത്ത നമ്മുടെ പാള ഇതേപോലെ കമഴ്ത്തി വെച്ചതിന് ശേഷം നമ്മളിതാ ഇതേപോലെ കയർ, അതായത് ചൂടിക്കയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ചേരീൻ്റെ നാരുകൊണ്ടുണ്ടാക്കുന്ന ചൂടിക്കയർ, ആ കയർ നമ്മളിത് ഇതേപോലെ നമ്മുടെ അടിഭാഗത്ത് കുത്തിയ കമ്പിൽ ഇതാ ഇതേപോലെ ഒരു സൈഡിൽ കെട്ടിയതിന് ശേഷം നമ്മളിത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അടിഭാഗത്ത് നമ്മൾ കുത്തിയ കമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ മറ്റൊരു കമ്പ് പോലെ ഇതേപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കവുങ്ങിൻ്റെ അലക് കൊണ്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത കമ്പാണ്. അപ്പോൾ ആണി പോലെ നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. അത് നമുക്ക് കവുങ്ങിൻ്റെ അലവോ അല്ലെങ്കിൽ മുളങ്കമ്പുകൾ കൊണ്ടൊക്കെ നമുക്ക് ഇതേപോലെ ആണി റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ഏതാ നമ്മുടെ കയർ നമ്മൾ ഇതേപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്, അതായത് മുകൾ ഭാഗത്തെ നമ്മുടെ പോട്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്.
അപ്പോൾ ദാ പോട്ടിൻ്റെ പുറം ഭാഗത്ത് കൂടെ അതായത് ഇതേപോലെ ഒരു കുറച്ച് ഭാഗം നമ്മൾ ഇതേപോലെ ചൂടി ചുറ്റിയെടുത്തതിന് ശേഷം ചൂടിയുടെ ലാസ്റ്റ് ഭാഗം നമ്മൾ ആ നമ്മുടെ പോട്ട് നമ്മൾ ചേർത്ത് കെട്ടി അതിൻ്റെ പാളയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇതേപോലെ തിരികെ വെച്ചതിന് ശേഷം നമ്മളതിവിടെ റെഡിയാക്കി നിർത്തുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ വാഴയുടെ കൈ, അതായത് ഉണങ്ങിയ കൈ, നമ്മുടെ വാഴയുടെ ഉണങ്ങിയ കൈ നമ്മൾ ഇതേപോലെ ഇലകൾ ഒഴിവാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 പീസ് നമ്മൾ ഇതേപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 4 പീസ് നമ്മൾ ഇലകളൊക്കെ ഒഴിവാക്കി ഇതേപോലെ എടുത്തു. ഇനി ഇതൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് പിരിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. ഇതേപോലെ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ വാഴയുടെ കൈ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ കെട്ടിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും നമ്മൾ ചൂടിക്കയർ ഉപയോഗിക്കുന്നുണ്ട്. ചൂടിക്കയർ ഇതാ ഇതേപോലെ ഒരു ഭാഗം നമ്മൾ ഇതാ ഇതേപോലെ കെട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ മുഴുവനായിട്ടും നമ്മൾ ചുറ്റിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് മുഴുവനായിട്ടും ഇത് ചുറ്റിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ വാഴക്കൈയുടെ കൊണ്ടുള്ള വലയത്തിൻ്റെ മുകളിലും നമ്മൾ ചൂടിക്കയർ ചുറ്റിയെടുത്തത് ഇതേപോലെയാണ് നമ്മൾ ഇതിൻ്റെ അളവെടുത്തത്. അതായത് നമ്മൾ നമ്മുടെ പോട്ടിൻ്റെ മുകളിൽ ചൂടി ചുറ്റിയതിൻ്റെ മുകൾ ഭാഗത്താണ് നമുക്ക് ഈ പിന്നെ റൗണ്ട് നമുക്ക് വരേണ്ടത്. അപ്പോൾ ആ റൗണ്ട് അതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് അതായത് ഇതേപോലെ നമ്മൾ പുറം ഭാഗത്ത് നിന്നും ഉൾഭാഗത്തേക്ക് കമ്പി കോർത്തതിന് ശേഷം അത് നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉൾഭാഗത്ത് നമ്മൾ വെച്ച അതായത് വളയം വെച്ചല്ലോ മുൻപ് നമ്മൾ അതായത് മട്ടൽ കൊണ്ടുള്ള വളയം വെച്ചതിൻ്റെ ചേർത്താണ് നമ്മളിത് കെട്ടുന്നത്. അപ്പം 4 ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ കെട്ടുകമ്പി കൊണ്ട് ഇതേപോലെ ഈ വളയം നമ്മൾ ചേർത്ത് കെട്ടിക്കൊടുക്കും. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ വളയം നമ്മൾ ഇതാ ഇതേപോലെ കെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാ ഇതേപോലെ നമ്മൾ 1 മീറ്റർ അളവിൽ നമ്മൾ ഇതാ ഇതേപോലെ 3 പീസ് ചൂടിക്കയർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ വള നമ്മൾ വെച്ച വലയത്തിൽ ഇതാ ഇതേപോലെ അതേ ഒരേ അളവിൽ 3 സ്ഥലത്തായിട്ട് നമ്മൾ ഒരേ ഗ്യാപ്പ് അളവിൽ നമ്മൾ ഇതേപോലെ കയർ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഹാങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കയറാണ്. അപ്പോൾ 3 ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ഈ കയർ ഈ ചൂടിക്കയർ നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇതേപോലെ. അപ്പോൾ നമ്മുടെ പോട്ടിൽ നമ്മൾ ഹാങ്കിങ്ങിനുള്ള കയറൊക്കെ കെട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു ഭാഗം അതായത് അത് ലാസ്റ്റ് ഭാഗം അതായത് മുകൾ ഭാഗം നമ്മൾ ഇതേപോലെ ചേർത്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഒരേ അളവിൽ വെച്ചതിന് ശേഷം അത് ഇതേപോലെ ചേർത്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇതേ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇതേപോലെ ഹാങ്കിങ് ചെയ്യാം. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ഹാങ്കിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മണ്ണൊക്കെ നിറച്ചതിന് ശേഷം നമുക്ക് ചെടി വെക്കാം. അപ്പോൾ നമ്മളിതിലൊരു ചെടി വെച്ചിട്ടുണ്ട്. ഒരു വെള്ള പൂവുകളുള്ള ജമന്തിയാണ് നമ്മളിതിൽ വെച്ചത്. അപ്പോൾ ഇതിൻ്റെ അതായത് ഒരു ഡ്രെയിനേജ് ഹോള് നമുക്ക് അടിഭാഗത്ത് കൊടുക്കുക. അത് നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് അടിഭാഗം ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ പാള കൊണ്ടുള്ള ഹാങ്കിങ് പോട്ട്. അടിപൊളി വെറൈറ്റിയാണ്, ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള പാള കൊണ്ടുള്ള അടിപൊളി ഐറ്റമാണ്. കണ്ടില്ല, നല്ലൊരു ഹാങ്കിങ് പോട്ടാണ്. നമുക്ക് ഏത് ചെടികൾ വേണമെങ്കിലും വെക്കാം. ഇത് പിന്നെ കുറച്ച് കാലം ഈട് കിട്ടില്ല എന്നൊക്കെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. പക്ഷേ ഇത് നന്നായിട്ട് നമ്മൾ കയറൊക്കെ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഈട് കിട്ടും. ഒരു 2 വർഷമൊക്കെ ഇത് ഒരു കേട് പോകാതെ ഇതേപോലെ നിൽക്കും. കാരണം ഇതിൻ്റെ മുൻപ് നമ്മളിത് പരീക്ഷിച്ചാണ്. അപ്പോൾ പാള ഇതേപോലെ തന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് കേട് കൂടാതെ ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഈട് കിട്ടും. ഒരു 2 വർഷം 3 വർഷം വരെയൊക്കെ ഈട് കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിത് മാറ്റി ചെയ്യാമല്ലോ. അപ്പോൾ വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, അടിപൊളിയായിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മുടെ ഈ പോട്ടും ഈ ഹാങ്കിങ് പോട്ടും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.